എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നമ്മുടെ അരുവിക്കര പഞ്ചായത്തിലെ മണമ്പൂർ വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അർച്ചന സിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയുള്ള പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ വെള്ളനാട് അനിൽ, സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ കാട്ടാക്കട സന്തോഷ്, കർഷക മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി എം വി രഞ്ജിത്, മണ്ഡലം ജനറൽ സെക്രട്ടറി മുളയറ ബൈജു, പ്ലാവിൾ അനിൽ, മണ്ഡലം സെക്രട്ടറി കിടങ്ങുമ്മേൽ മനോജ്, സദസ്സിലുമുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ്, ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം ജില്ലയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെയും സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് തവണ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾ രണ്ടാം സ്ഥാനത്ത് വന്ന വാർഡാണ് ഈ വാർഡ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അത് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ ഒരു പൊതുസ്ഥിതിയാണ്. കാരണം വികസനം ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കി അതിലൂടെ ജനങ്ങളുടെ പിന്തുണ ആർജിക്കുക എന്നുള്ളതിന് പകരം മാർക്സിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ അങ്ങനെയുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തിന്റെ വികസനമാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ രണ്ടംഗങ്ങൾ ഈ പഞ്ചായത്ത് ഒരു സർക്കാരാണ് ഇന്ന് രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള കേന്ദ്രമന്ത്രിമാരുടെ മാത്രം പട്ടികയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് തിരുവനന്തപുരത്തോടൊപ്പം ആയുഷ് വകുപ്പിന്റെയും ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീ സർബാനന്ദ് സോണവാൾ ഉണ്ടായിരുന്നു. ഇന്നലെ കേന്ദ്ര ആരോഗ്യവകുപ്പ് സഹമന്ത്രി ശ്രീമതി ഭാരതി പവാർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ ബഹുമാന്യായിട്ടുള്ള കേന്ദ്ര ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നു. ഒരാഴ്ചക്കിടയിൽ നമുക്കറിയാം ധനകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ വന്നപ്പോൾ 6,000 കോടി രൂപയുടെ സേവന സാമ്പത്തിക സേവനങ്ങൾ, അതാണ് നമ്മുടെ ഈ പ്രവർത്തനം എടുക്കുന്ന സർക്കാരിന്റെ, കേരളത്തിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ അതാണ് വാഗ്ദാനങ്ങൾ. ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകും എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞവർക്ക് തന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയാം. ഞങ്ങൾ വന്നാൽ ഇടതുപക്ഷം വരും, LDF വരും, എല്ലാം ശരിയാകും. ഇപ്പൊ ശരിയായിക്കൊണ്ടിരിക്കുന്ന എന്താണ് നമുക്ക് എല്ലാവർക്കും. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ ഈ തിരുവനന്തപുരത്തിന്റെ നമ്മുടെ മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് വാർത്ത നൽകിയതുകൊണ്ട് ഇങ്ങനൊരു തട്ടിക്കൊണ്ടുപോകൽ നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത തുടർച്ചയായിട്ട് പോയ സാഹചര്യത്തിൽ ആ കുട്ടിയെയും കൊണ്ട് ഒരുപക്ഷെ തട്ടിക്കൊണ്ടുപോയ ആളുകൾക്ക് അധിവേശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കൊല്ലത്ത് ആശ്രാമം മൈതാനിയിൽ ഈ കുട്ടിയെ കൊണ്ടു ഉപേക്ഷിക്കുന്നത്. ഏതെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്തല്ല, ആളൊഴിഞ്ഞ ഏതെങ്കിലും ഇടവഴിയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നല്ല, കൊല്ലം നഗരത്തിലെ ഏറ്റവും കണ്ണായിട്ടുള്ള സ്ഥലം, ഏറ്റവും നഗര ഹൃദയം എന്ന് പറയാവുന്ന സ്ഥലമാണ് ആശ്രമം മൈതാനം. ആ ആശ്രമം മൈതാനിയിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുന്നത് ആരാ കണ്ടെത്തുന്നത്? ഇത് തന്നെയാണോ എന്ന് ഒന്ന് ഉറപ്പുവരുത്തണം. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭരണ സംവിധാനത്തെക്കാൾ കൂടുതൽ കേരളത്തിലെ ജനങ്ങളുടെ ജാഗ്രത, ആ ജാഗ്രത കാരണമാണ്
ഇന്ന് കേരളത്തിലെ ജനങ്ങൾ സർക്കാരിന്റെ ധൂർത്തും സംസ്ഥാന സർക്കാരിന്റെ ആഡംബരവും ഈ ആഡംബരം കാരണം നമ്മുടെ ഖജനാവ് കാലിയാവും. ഇപ്പൊ മുഖ്യമന്ത്രി ഒരു യാത്ര തുടങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാൻ പോവാണ്. നമ്മളൊക്കെ വിചാരിച്ചു നമ്മൾ കെ എസ് ആർ ടി സിയിൽ എല്ലാ ദിവസവും കയറുന്നല്ലേ. കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ല, പെൻഷൻ കൊടുക്കാൻ പണമില്ല, പക്ഷേ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ വേണ്ടി 1.5 കോടിയുടെ ബസ്. എന്താ 1.5 കോടിയുടെ ബസ്സിന്റെ വിശേഷം? നമ്മളൊക്കെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇരുന്നാൽ ഇരുന്ന സ്ഥലത്ത് നമ്മൾ ഇരിക്കും. 1.5 കോടിയുടെ ബസ്സിന്റെ പ്രത്യേകത മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് നോക്കാം പിന്നോട്ട് നോക്കാം. ആ ബസ്സിലെ സീറ്റ് കറങ്ങുന്ന സീറ്റ്, ആ കറങ്ങുന്ന സീറ്റ് വെച്ചിട്ട് തിരിഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞെന്താ, ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ പരാതിയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് നിങ്ങളുടെ കാണാൻ വരും. എന്നാൽ നിങ്ങളാരും എന്നെ കാണാൻ ഇങ്ങോട്ട് വന്ന് കഷ്ടപ്പെടണ്ട, അതുകൊണ്ട് നിങ്ങളെ കാണാൻ ഞാൻ അങ്ങോട്ട് വരും. അപ്പൊ ആളുകളൊക്കെ വിചാരിച്ചു വളരെ നല്ല കാര്യം മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരികയല്ലേ. പിന്നെ പ്രമുഖർ എന്ന് പറഞ്ഞാൽ അതിന്റെ പട്ടികയിൽ പെടുന്ന ആളുകൾ എന്ന് അന്വേഷിച്ചപ്പോ നാട്ടിലെ വലിയ പണക്കാർ, വലിയ സ്വർണ്ണ കച്ചവടക്കാര്, വലിയ തുണി കച്ചവടക്കാര്, വലിയ ബിൽഡർമാര്, മന്ത്രിമാരുടെയും ഭക്ഷണം നിങ്ങളത് അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, പുട്ടും മുട്ടക്കറിയും കഴിക്കുന്ന ഈ 3 എന്നിട്ട് ബസ് കയറും. എ സി ബസ് യാത്ര ചെയ്ത് അടുത്ത സ്ഥലത്തെത്തുമ്പോ ഉച്ചക്ക് ചിക്കൻ ബിരിയാണി, വീണ്ടും യാത്ര വൈകുന്നേരം ഇതേപോലെ. എന്താണ് ഐറ്റം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോ മന്ത്രിമാർക്ക് ദഹനക്കേടെ, കാരണം വേറെ പണി ഓടുന്ന ചിത്രം നിങ്ങൾ ടിവിയിൽ കണ്ടിട്ടുണ്ടാവും. മന്ത്രിമാരൊക്കെ രാവിലെ ഓടുന്നു, കാരണം ഈ ദഹനക്കേടിന് മാറണമെങ്കിൽ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ഓടുന്നതൊക്കെ ശരി, പക്ഷെ വഴിയിലൊക്കെ പട്ടികളാണ്, പട്ടി കടിക്കാതിരിക്കാതെ രക്ഷപ്പെടും, ശ്രദ്ധിക്കണം. കാരണം നാട്ടിൽ മുഴുവൻ ഈ മാലിന്യ കുമ്പാരത്തിന് ചുറ്റും പട്ടികളല്ലേ, കാരണം പോലീസുകാർക്ക് പുറകെ ഓടാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. ഒരു വശത്ത് ജനങ്ങളുടെ ദുഃഖവും ജനങ്ങളുടെ പ്രശ്നങ്ങളും ജനങ്ങളുടെ ഈ ഞാൻ ഈ വരുന്ന റോഡ്, ഇപ്പോഴും വന്ന റോഡ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തുകളുടെയൊക്കെ പൊതുവായിട്ടുള്ള സ്ഥിതിയാണ്. ഒരു വശത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം നോക്കാൻ സമയമില്ല, മന്ത്രിമാര് എ സി കാർ, എ സി ബസ്സിൽ, ഇപ്പൊ എ സി കാറില്ല. ആ ബസ്സിന്റെ പിറകെ അത് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ ബസ്സിൽ വരുന്നു, ഞങ്ങൾ കാറൊക്കെ ഉപേക്ഷിച്ചിട്ട് ബസ്സിൽ വരുന്നു എന്നാണ്. ഇപ്പൊ എന്ന് വെച്ചാൽ ഈ ബസ്സിന്റെ പിറകെ ഈ മന്ത്രിമാരുടെ ഒക്കെ 126 ബസ്, 126 കാർ. ഇതിലൊക്കെ പച്ചവെള്ളമല്ലല്ലോ ഓടിക്കുന്നു, ഇതിലൊക്കെ പെട്രോളല്ലേ ഓടിക്കുന്നു, പിന്നെ എന്ത് ചെലവ് ചുരുക്കലായി ഇതിലൂടെ നടക്കുന്നു. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തെ നിലവിലുള്ള സ്ഥിതി. പ്രധാനമന്ത്രി ആവാസ് യോജനയില് വീട് കിട്ടുന്നില്ല. ഈ ഞാൻ ഈ അരി വെള്ളനാട് വന്നപ്പോ വെള്ളനാട് ആശുപത്രിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പൈസ അതെങ്ങനെ ചെലവായി എന്ന് ആർക്കും അറിയില്ല. കൂടെ കുടുംബാംഗങ്ങൾ മുഴുവൻ കൊച്ചുമക്കളടക്കം അവര് സ്കൂളിൽ പുസ്തകം പഠിക്കുന്നതിന് പകരം പ്രളയം എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്നുള്ളത് അവിടെ പോയി പഠിക്കുക. അത് കഴിഞ്ഞു വന്നിട്ടുള്ള സ്ഥിതി എന്താ? കഴിഞ്ഞ നദിക്കൊരു മുറി, തിരുവനന്തപുരത്തുകാർ പറയുന്നത് ഇപ്പൊ ഞങ്ങളുടെ മുറിയൊക്കെ നദി കയറിയില്ല, ഞങ്ങളുടെ മുറിയിലൊക്കെ റൂം ഫോർ റിവറല്ലേ, ഞങ്ങൾക്കുള്ള മുറിയല്ല, പകരം നദിക്കൊരു പോയി. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ഡൽഹിക്ക് പോകാൻ വേണ്ടി നിന്നപ്പോ മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളൊക്കെ, ഞാൻ ചോദിച്ചു മുഖ്യമന്ത്രി എങ്ങോട്ടേക്കോ, ഞാൻ ആലപ്പുഴ സ്ഥലത്ത്. അപ്പൊ അന്വേഷണം പറഞ്ഞു അല്ല ഹെലികോപ്റ്ററിലാണ് പോകും, ഈ ആലപ്പുഴക്ക് പോകാൻ ഹെലികോപ്റ്റർ എടുക്കുന്ന വല്ല കാര്യം. ഹെലികോപ്റ്ററിന്റെ വലിയ കുഴപ്പമെന്ന് വെച്ചാൽ മഴ പെയ്ത ഹെലികോപ്റ്റർ പോകൂല, അന്നാ അബദ്ധത്തിൽ അതും സംഭവിച്ചു. എറണാകുളത്തേക്ക് വിമാനമൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത്, പക്ഷെ എളുപ്പമാണ് നമുക്ക് രാവിലെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 3-4 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും, ഇല്ലെങ്കിൽ വന്ദേ ഭാരത് ഉണ്ട് 3 മണിക്കൂർ കൊണ്ട് സുഖമായിട്ട് എത്താം.
കേരളയിൽ ഏതായാലും ഇല്ല, കേരളയിൽ വരുന്ന പ്രശ്നമില്ല. വന്ദേ ഭാരത് ഉണ്ട്, അതിന് പോകുന്നുണ്ട്. ഹെലികോപ്റ്റർ വേണ്ടി കാത്തുനിന്ന് 3 മണിക്കൂർ കാത്തുനിന്ന് ചായ കുടിച്ച് തിരിച്ചു വിട്ടു. ഹെലികോപ്റ്റർ മുങ്ങിയില്ല. പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പറയുന്നതിന്റെ കാരണം ഈ ആഡംബരത്തെ കുറിച്ച് ജനങ്ങൾ ചോദ്യം ചോദിക്കും എന്ന് വരുന്നത് കൊണ്ട് പകരം പറയുന്നത് കേന്ദ്രം ഞങ്ങൾക്കൊന്നും തരുന്നില്ല. ഈ ജില്ലയിൽ മാത്രം 6,000 കോടി രൂപ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നേരിട്ട് വന്നിട്ട് കൊടുത്തു. 6,000 കോടി കുടുംബശ്രീക്കാർക്ക് കൊടുത്തു. നമ്മുടെ ഈ നെടുമങ്ങാട് സൈഡിലേക്കുള്ള റോഡാണ്, അതിനു വേണ്ടിയിട്ട് പണം കേന്ദ്ര സർക്കാർ നബാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കേരളത്തെ കൊണ്ട് ഇവിടെ വികസന പ്രവർത്തനം നടത്താതിരിക്കുമ്പോൾ ജനങ്ങൾ ചോദ്യം ചോദിക്കുന്ന ജനങ്ങളുടെ മുന്നിലുള്ള മറുപടിയായിട്ട് കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമമാണ് നിർമ്മല സീതാരാമൻ വന്ന് 6,000 കോടി കൊടുത്തു. ഇന്ന് സർവാനന്ദ് സോണോവാൾ വന്നു, അദ്ദേഹം ആയുഷ് വകുപ്പിന്റെയും ആയുഷ് മേഖലയിൽ വരുത്തേണ്ട പുരോഗതിയുടെയും അതിന്റെ പേരിൽ നടപ്പിലാക്കി. അപ്പൊ ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രചരണവും സംസ്ഥാന സർക്കാർ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ സമീപന. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ വാർഡിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ പോയി, കാരണം നമ്മുടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്ജി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനുകളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രശ്നങ്ങൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് എന്റെ മുൻപാകെ കൊണ്ടുവരൂ, പരിഹാരം നമുക്കുണ്ടാകും. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ള മന്ത്രിമാരുള്ള ഒരു ഇന്നലെ രാവിലെ പ്രധാനമന്ത്രി പങ്കെടുത്ത വികസിത് ഭാരത് യാത്രയുടെ പ്രധാനമന്ത്രിയുടെ പരിപാടി ഉണ്ടായിരുന്നു, അതിൽ അദ്ദേഹം പങ്കെടുത്തു. ആസാമിൽ വൈകുന്നേരം റോസ്ഗാർ മേളയുടെ പരിപാടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം നാളെ രാവിലെ കൽക്കട്ടയിൽ നിന്ന് അങ്ങോട്ട് പോകും. ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് 12 മണിക്ക് 11 മണി മുതൽ 12:30 വരെയായിരുന്നു തിരുവനന്തപുരത്തെ പരിപാടി. അത് പറയാനുള്ള ആത്മവിശ്വാസം എനിക്ക് കിട്ടിയത് അങ്ങനെയുള്ള മന്ത്രിമാരാണ് നമ്മുടെ കേന്ദ്ര ക്യാബിനറ്റിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ നോക്കാന്നേ പറയും, കാരണം ശ്രമിച്ചു നോക്കാന്നേ പറയാം, കാരണം കിട്ടൂ ഇല്ലയോ നമുക്കറിയില്ല. 10 കൊല്ലത്തിൽ ഏറെ കാലമായിട്ട് ഭരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നമ്മളിവിടത്തെ ഈ പഞ്ചായത്തിലെ ഈ വാർഡിലെ പ്രവർത്തനങ്ങള് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു വാർഡ് മെമ്പർ ഉണ്ടാവണം. ഇത് മുഴുവൻ ഏകോപിപ്പിച്ചു കൊണ്ടുപോകണം. എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും, അതിൽ എല്ലാവിധ പിന്തുണയും നൽകാൻ, ആ പിന്തുണ എന്റെ ഭാഗത്ത് നിന്ന് വാഗ്ദാനം ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരാണ് രാജ്യം. ആ പ്രവർത്തനങ്ങളുടെ വിശദീകരണങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികളും അതിന്റെ രൂപരേഖയും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് വികസിത ഭാരത് സങ്കല്പ യാത്ര എന്നുള്ളത്. ഏതൊക്കെ പദ്ധതികളാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്, അതിലേതെങ്കിലും പദ്ധതികൾ നമുക്ക് പ്രയോജനപ്പെടുന്നതാണോ, നമുക്ക് ലഭിക്കാത്തതായിട്ട് വിഷമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് നടപ്പിലാക്കിക്കൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വികസിത ഭാരത് യാത്ര എല്ലാ പഞ്ചായത്തിലും പോകാൻ തീരുമാനമെടുത്തത്. അതുകൊണ്ട് ആ യാത്രയും തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഏതൊക്കെ പദ്ധതികൾ പ്രയോജനപ്പെടും എന്നറിയാൻ ഈ വികസിത ഭാരത യാത്രയുടെ പരിപാടികളിലൂടെ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ആ അവസരം കൂടി ഈ വാർഡിലെ BJP ക്കാർക്ക് വേണ്ടി മാത്രമല്ല, അത് ഈ നാട്ടിൽ എല്ലാവർക്കും ഇല്ല. BJP ചെയ്യുന്നതൊന്നും പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമല്ല,
ബി ജെ പി നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അങ്ങനെയുള്ള ഒരു സർക്കാരാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ ഈ സർക്കാർ വന്നപ്പോ നമ്മുടെ സംവരണത്തിന്റെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ മുന്നോക്ക സമുദായത്തിൽപ്പെടുന്ന ആളുകൾക്ക് ആ ആളുകൾക്ക് പലപ്പോഴും അപകടങ്ങൾ നേരിട്ടു. അതുകൊണ്ടാണ്